ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് അതായത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് നടന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ നാലാം ഘട്ടത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ആണ് പറയാൻ പോകുന്നത് ഇതിപ്പോൾ കോഡ് എ ആണ് ആൽഫ കോഡ് എ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡബ്ല്യു എച്ച്ഒയുടെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വനിത നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ് ഓപ്ഷൻസ് സ്വാതി മോഹൻ രോഹിണി ഗോഡ്ബോൾ സൗമ്യ സ്വാമിനാഥൻ ഋതു ഖരിദാൾ ഉത്തരം ഓപ്ഷൻ സി ആണ് സൗമ്യ സ്വാമിനാഥൻ രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ് ഓപ്ഷൻസ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചോളൂല്ലോ ഉത്തരം ഞാൻ പറയാം ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ മൂന്നാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണുന്ന ചിത്രം സാഞ്ചി സ്തൂപം ഹംപി മംഗളിയൻ ചെങ്കോട്ട ഉത്തരം ഓപ്ഷൻ ഡി ചെങ്കോട്ട നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് വേദി ടോക്കിയോ പാരീസ് ലണ്ടൻ ഏതൻസ് ഉത്തരം ബി പാരീസ് അഞ്ച് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി മൃതസഞ്ജീവനി ജീവനി സഞ്ജീവനി ജീവനം ജീവൻ ദീപം ഉത്തരം ഓപ്ഷൻ എ മൃതസഞ്ജീവനി ആറ് യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് ഫെബ്രുവരി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ഉത്തരം ഓപ്ഷൻ ബി ഫെബ്രുവരി ഭരണ തലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ഓപ്ഷൻസ് ജസ്റ്റിസ് സിറിയക് ജോസഫ് ജസ്റ്റിസ് ബാബു പി ബാബു മാത്യു പി ജോസഫ് ജസ്റ്റിസ് എ കെ ബഷീർ ജസ്റ്റിസ് കെ പി ബാലചന്ദ്രൻ ഉത്തരം ഓപ്ഷൻ എ ജസ്റ്റിസ് സിറിയഖ് ജോസഫ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓപ്ഷൻസ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇന്ത്യ ഇംഗ്ലണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ഒൻപത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലിനാണ് ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി പ്രധാനമന്ത്രി കൃഷി സഞ്ചയ് യോജന പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പ്രധാനമന്ത്രി ആവാസ് യോജന ഉത്തരം ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി ആവാസ് യോജന പതിനൊന്ന് ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻസ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ഇവ ഒന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി സിവാലിക് പന്ത്രണ്ട് ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഓപ്ഷൻസ് കൊച്ചി കോഴിക്കോട് മുംബൈ വിഴിഞ്ഞം ഉത്തരം ഓപ്ഷൻ ഡി വിഴിഞ്ഞം പതിമൂന്ന് ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് രാജസ്ഥാൻ ഗുജറാത്ത് പശ്ചിമ ബംഗാൾ അരുണാചൽ പ്രദേശ് ഉത്തരം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ പതിനാല് ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ നഗരം ഏത് ഓപ്ഷൻസ് ഭോപ്പാൽ നാഗ്പൂർ റായ്പൂർ ഡൽഹി ഉത്തരം ഓപ്ഷൻ ബി നാഗ്പൂർ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ ഡി നാൽപ്പത്തിരണ്ട് ഇരുപത്തി ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര് ഓപ്ഷൻസ് രവീന്ദ്രനാഥ് ടാഗോർ ബങ്കിം ചന്ദ്ര ചാറ്റർജി അരബിന്ദോ കബീർദാസ് ഉത്തരം ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇരുപത്തിയഞ്ച് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത് ഓപ്ഷൻസ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം നാല് ഭാഗം എട്ട് ഭാഗം അഞ്ച് ഭാഗം മൂന്ന് ഉത്തരം ഓപ്ഷൻ ഡി ഭാഗം മൂന്ന് മൂന്നാം ഭാഗത്താണ് മൗലിക കടമകൾ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയേഴ് ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകൾ ഉണ്ട് ഓപ്ഷൻസ് ഇരുപത്തിയെട്ട് മുപ്പത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുപത്തി നാല് അരക്കാലുകളാണ് ഉള്ളത് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് സിറിയ് ജോസഫ് ജസ്റ്റിസ് എൻ വി രമണ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഇരുപത്തിയൊൻപത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് ഓപ്ഷൻസ് പിങ്കലി വെങ്കയ്യ നങ്കുരൂരി പ്രകാശം പോറ്റി ശ്രീരാമലു രവീന്ദ്രനാഥ് ടാഗോർ ഉത്തരം ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ മുപ്പത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം ചൂഷണത്തിനെതിരായുള്ള അവകാശം സമത്വാവകാശം ഉത്തരം ഓപ്ഷൻ ബി സ്വത്തവകാശം അതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് മുപ്പത്തിയൊന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം നിസ്സഹകരണ സമരം ഖിലാഫത്ത് സമരം ചമ്പാരൻ സത്യാഗ്രഹം ഉത്തരം ഓപ്ഷൻ എ ക്വിറ്റ് ഇന്ത്യ സമരം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇതാരുടെ പ്രഖ്യാപനമാണ് ഗാന്ധിജി സർദാർ പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ബോസ് മുപ്പത്തി മൂന്ന് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് മുപ്പത്തിനാലാമത്തെ ചോദ്യം ആതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ഷൗക്കത്ത് അലി മൗലാന അബ്ദുൽ കലാം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ മുഹമ്മദ് അലി ജിന്ന ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ ഓപ്ഷൻസ് സുജേത കൃബലാനി അമൃത് കൗർ സരോജിനി നായിഡു അരുണ അലി ഉത്തരം ഓപ്ഷൻ ഡി അരുണ അലി നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻസ് റാണി ഗെയ്ഡിൻ ഗൈഡിൽ റാണി ലക്ഷ്മി ബായ് കനക്ലദ ബറുവ പർബതിഗിരി ഉത്തരം ഓപ്ഷൻ എ റാണി ഗൈഡിലു താഴെ കൊടുത്ത വ്യക്തികളിൽ മൂന്ന് വട്ട മേശ സമ്മേളനങ്ങളും പങ്കെടുത്തത് ആര് ഓപ്ഷൻസ് ഗാന്ധിജി നെഹ്റു സർദാർ പട്ടേൽ ബി ആർ അംബേദ്കർ ഉത്തരം ഓപ്ഷൻ ഡി ബി ആർ അംബേദ്കർ മുപ്പത്തിയെട്ട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരായ ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത് ഓപ്ഷൻസ് സൈമൺ നിയമം റൗലത്ത് നിയമം പിറ്റ്സ് ഇന്ത്യ നിയമം ഉൽബർട്ട് നിയമം ഉത്തരം ഓപ്ഷൻ ബി റൗലത്ത് നിയമം മുപ്പത്തിയൊൻപത് വിധിയുമായൊരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു ഓപ്ഷൻസ് സർദാർ പട്ടേൽ എസ് രാധാകൃഷ്ണൻ ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു നാൽപ്പത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഓ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വതന്ത്ര സമര പോരാളി ആരായിരുന്നു ഓപ്ഷൻസ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് സൂര്യസെൻ ഉദ്ധം സിംഗ് ഉത്തരം ഓപ്ഷൻ ഡി ഉദ്ധം സിംഗ് നാൽപ്പത്തി ഒന്ന് യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത് കണ്ണൂർ പാലക്കാട് വയനാട് കാസർഗോഡ് ഉത്തരം കാസർഗോഡ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻസ് പാലക്കാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഉത്തരം ഓപ്ഷൻ എ പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഓപ്ഷൻസ് അഷ്ടമുടി കായൽ ശാസ്താംകോട്ട കായൽ വേമ്പനാട്ട് കായൽ കായംകുളം കായൽ ഉത്തരം ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻസ് കല്ലടയാർ പാമ്പാർ കരമനയാർ മണിമലയാർ ഉത്തരം ഓപ്ഷൻ ബി പാമ്പാർ നാൽപ്പത്തിയഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻസ് നീര്യമംഗലം കല്ലട ഇടുക്കി കുറ്റ്യാടി ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി നാൽപ്പത്തി ആറ് കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏതാണ് മയിൽ മൈന പരുന്ത് മലമുഴക്കി വേഴാമ്പൽ ഉത്തരം ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ് ഓപ്ഷൻസ് തീരപ്രദേശം പുൽമയുടെ വരണ്ട പ്രദേശം മലയോരങ്ങൾ ഉത്തരം ഓപ്ഷൻ എ തീരപ്രദേശം നാൽപ്പത്തിയെട്ട് കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് തിരുനെല്ലി അട്ടപ്പാടി അടിമാലി കുമരകം ഉത്തരം ഓപ്ഷൻ ബി അട്ടപ്പാടി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് വയനാട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഉത്തരം ഓപ്ഷൻ സി ആലപ്പുഴ അൻപതാമത്തെ ചോദ്യം ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര് ഓപ്ഷൻസ് ഒ എം നമ്പ്യാർ കെ പി തോമസ് എ കെ കുട്ടി എസ് പ്രദീപ് കുമാർ ഉത്തരം ഓപ്ഷൻ എ ഓ എം നമ്പ്യാർ ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദ സ്വാമികൾ കുമാരനാശാൻ ശ്രീനാരായണ ഗുരു ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു അൻപത്തിരണ്ട് കന്യാകുമാരിയിലെ ശാസ്താങ് കോയിലിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു പെരിയോർ ആനന്ദ തീർത്ഥൻ വൈകുണ്ഠസ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ സ്വാമികൾ അൻപത്തിമൂന്ന് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് സഹോദരൻ അയ്യപ്പൻ ആഗമാനന്ദൻ പള്ളത്ത് രാമൻ വാഗ്ബഡ് ഉത്തരം ഓപ്ഷൻ ഡി വാഗ്ബഡ് ആനന്ദൻ അമ്പത്തിനാല് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു രാമകൃഷ്ണപിള്ള വക്കം അബ്ദുൾ ഖാദർ മൗലവി കെ പി കേശവ മേനോൻ സി വി കുഞ്ഞിരാമൻ ഉത്തരം ഓപ്ഷൻ ബി വക്കം അബ്ദുൾ ഖാദർ മൗലവി പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് ആര് ഓപ്ഷൻസ് പണ്ഡിറ്റ് കർപ്പൻ അയ്യത്താൻ ഗോപാലൻ പി പൽപ്പു പൊയ്ഗേൽ കുമാരഗുരു ഉത്തരം ഓപ്ഷൻ ഡി പൊയ്ഗയിൽ കുമാരഗുരു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാര് എ കെ ഗോപാലൻ കെ കേളപ്പൻ ടി കെ മാധവൻ മന്നപ്പ് മന്നത്ത് പത്മനാഭൻ ഉത്തരം ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ അമ്പത്തിയേഴ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ഓപ്ഷൻസ് ക്യാപ്റ്റൻ ലക്ഷ്മി ചമ്പകരാമൻ വക്കം അബ്ദുൽ ഖാദർ എൻ പരമേശ്വരൻ നായർ ഉത്തരം ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ അമ്പത്തിയെട്ട് വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവാര് ആര് രാരിച്ചൻ മൂപ്പൻ അയ്യങ്കാളി കെ പി വള്ളോൻ നീലകണ്ഠൻ ചാനാർ ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി അമ്പത്തിയൊമ്പത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര് വീ ടി ഭട്ടതിരിപ്പാട് പ്രേംജി എം ആർ ഭട്ടതിരി തോപ്പിൽ വാസി ഉത്തരം ഓപ്ഷൻ എ വീ ടി ഭട്ടതിരിപ്പാട് അറുപത് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാർ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ ഉള്ളൂർ നടരാജഗുരു ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമികൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ മെലറ്റോണിൻ ഇൻസുലിൻ ഗ്ലൂക്കഗോൺ എഡ്രിനാലിൻ ഉത്തരം ഓപ്ഷൻ ബി ഇൻസുലിൻ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി ഒ എ ബി ഉത്തരം ഓപ്ഷൻ ബി ഒ ഗ്രൂപ്പ് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് ടൈഫോയിഡ് പ്ലേഗ് കുഷ്ഠം ക്ഷയം ഉത്തരം ഓപ്ഷൻ എ ടൈഫോയിഡ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട് ഓപ്ഷൻസ് ഇരുപത്തിരണ്ട് മുപ്പത് ഇരുപത്തി നാല് പന്ത്രണ്ട് ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി നാല് ചോദ്യം ശരീരത്തിലെ കാൽസ്യം കാൽസ്യമാകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം എ ജീവകം ഡി ജീവകം സി ജീവകം ഇ ഉത്തരം ഓപ്ഷൻ ബി ജീവകം ഡി അറുപത്തിയാറ് കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഓപ്ഷൻസ് പി എച്ച് ആറ് ടു എട്ട് ആറ് പോയിൻ്റ് അഞ്ച് ടു എട്ട് ആറ് പോയിൻറ് അഞ്ച് ടു ടു ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് പോയിന്റ് പൂജ്യം ടു ഏഴ് പോയിൻറ്റ് അഞ്ച് ശരിയത്തരം ഓപ്ഷൻ സി ആറ് പോയിന്റ് അഞ്ച് ടു ഏഴ് പോയിന്റ് അഞ്ച് അറുപത്തി ചോദ്യം വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു പരാത സസ്യങ്ങൾ എപ്പിഫൈറ്റുകൾ ശവോപജീവികൾ ശരി ഉത്തരം ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകൾ ഭൂകാന്ഡത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻസ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മരച്ചീനി ക്യാരട്ട് ശരിയുത്തരം ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ് പയറു വർഗ്ഗങ്ങളിൽ ഉൾപ്പെടാത്ത വിത്തനം ഏതാണ് ഓപ്ഷൻസ് ഹരിത ജ്യോതിക ലോല മാലിക ഉത്തരം ഓപ്ഷൻ എ ഹരിത എഴുപതാമത്തെ ചോദ്യം ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുക്കുന്നത് ഓപ്ഷൻ എ ലക്ഷദ്വീപ് ഓർഡിനറി ഇൻഡു ചാവക്കാട് ഓറഞ്ച് ഓപ്ഷൻ ബി ചാവക്കാട് ഓറഞ്ച് ഇൻഡു വെസ്റ്റ് കോസ്റ്റ് ടോൾ ഓപ്ഷൻ സി ലക്ഷദ്വീപ് ഓർഡിനറി ഇൻഡു ഗംഗാ ബോന്ദം ഓപ്ഷൻ ഡി ഗംഗാ ബോന്തം ഇൻഡു ചാവക്കാട് ഓറഞ്ച് ശരി ഉത്തരം ഓപ്ഷൻ ബി ചാവക്കാട് ഓറഞ്ച് ഇൻഡു വെസ്റ്റ് കോസ്റ്റ് ടോൾ എഴുപത്തിയൊന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം രണ്ട് ഓരോ ജോഡികളായിട്ട് കൊടുത്തിട്ടുണ്ട് ഹൈഡ്രജൻ ഹീലിയം കാർബൺ കാർബൺ ഹൈഡ്രജൻ ഹീലിയം ഹൈഡ്രജൻ ഹൈഡ്രജൻ ഇതിലേതൊക്കെ ജോഡികളാണ് ഐസോടോപ്പുകൾ എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും അടുത്ത ചോദ്യം ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയരാണ് അലുമിനിയം ചെമ്പ് ഇരുമ്പ് സിങ്ക് ഉത്തരം ഓപ്ഷൻ എ അലുമിനിയം എഴുപത്തി മൂന്ന് മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര് ലാവോസിയർ മെൻഡലിയേവ് മോസ്ലി റുദർഫോർഡ് ഉത്തരം ഓപ്ഷൻ സി മോസ്ലി ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം നാല് രണ്ട് മൂന്ന് ഒന്ന് ശരി ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ് എൻ എ ടു സി ഒ ത്രീ എൻ എ എച്ച് സി ഒ ത്രീ എൻ എ എൻ ഒ ടു എൻ എ ഒ എച്ച് ഉത്തരം എൻ എ എച്ച് സി ഒ ത്രീ അതാണ് ബേക്കിംഗ് സോഡയുടെ രാസസൂത്രം എഴുപത്തിയാറ് ഊർജത്തിൻ്റെ ഡയമെൻഷനൽ സമവാക്യം ഏതാണ് ഉത്തരം എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് ടു അതായത് ഓപ്ഷൻ ബി എഴുപത്തിയാറിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എഴുപത്തിയേഴ് ഫാരിൻ ഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനിറ തിളനില എത്ര ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരിൻ ഹീറ്റ് ഇരുന്നൂറ്റി രണ്ട് ഡിഗ്രി ഫാരിൻഹീറ്റ് നൂറ്റി എൺപത് ഡിഗ്രി ഫാരിൻ ഹീറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡിഗ്രി ഫാരിൻ ഹീറ്റ് ശരിയത്തരം ഓപ്ഷൻ എ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരിൻഹീറ്റ് എഴുപത്തി എട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപദാരിതയുള്ളത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻസ് വായു മെർക്കുറി ജലം മെഥനോൾ ഉത്തരം ഓപ്ഷൻ സി ജലം എഴുപത്തൊമ്പത് പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ആണ് ഓപ്ഷൻസ് ഗുരുത്വബലം ക്ഷീണ ആണവബലം പ്രബല ആണവബലം വൈദ്യുത കാന്തിക ബലം ഉത്തരം ഓപ്ഷൻ എ ഗുരുത്വ ബലം എൺപത് മനുഷ്യൻ്റെ ശ്രവണ പരിധി രണ്ട് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെ ഇരുപത് ഹെഡ്സ് മുതൽ രണ്ടായിരം ഹെഡ്സ് വരെ രണ്ട് ഹെഡ്സ് മുതൽ ഇരുന്നൂറ് കിലോ ഹെഡ്സ് വരെ ഇരുപത് ഹെഡ്സ് മുതൽ രണ്ടായിരം ഹെഡ്സ് വരെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത് ഹെഡ്സ് മുതൽ രണ്ടായിരം ഹെഡ്സ് വരെ എൺപത്തി ഒന്ന് ഒരു ലക്ഷത്തിൽ എത്ര ആയിരമുണ്ട് പത്ത് നൂറ് ഒന്ന് ആയിരം ഉത്തരം ഓപ്ഷൻ ബി നൂറ് എൺപത്തി രണ്ട് നാൽപ്പത് മൈനസ് എട്ട് ഹരിക്കണം രണ്ട് ഇൻറ്റു മൂന്ന് ഇസ് ടു ഉത്തരം ഓപ്ഷൻ സി ഇരുപത്തി എട്ട് മൂന്ന് ബൾബുകൾ യഥാക്രമം മൂന്ന് നാല് അഞ്ച് മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും അവയെല്ലാം ഒരുമിച്ച് എട്ട് എ എമ്മിന് കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ അവ ഒരുമിച്ച് പ്രകാശിക്കും എട്ട് മുപ്പത് എ എം എട്ട് മുപ്പത്തഞ്ച് എം ഒമ്പത് പതിനഞ്ച് എ എം ഒമ്പത് എ എം ഉത്തരം ഓപ്ഷൻ ഡി ഒമ്പത് എ എം രണ്ട് നാല് ആറ് എന്നീ സംഖ്യകളുടെ ഉസാക ഏത് രണ്ട് നാല് ആറ് ഒന്ന് ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് നീളം മൂന്ന് മൂന്ന് നാല് മീറ്ററും വീതി ഒമ്പത് ഒന്ന് ബൈ മൂന്ന് മീറ്ററുമായ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ഓപ്ഷൻസ് മുപ്പത്തഞ്ച് ഇരുപത്തിയേഴ് ഒന്ന് ബൈ നാല് മുപ്പത് മുപ്പത്തഞ്ച് ഒന്ന് ബി നാല് ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി അഞ്ച് എൺപത്തിയാറ് പതിനെട്ട് പോയിൻറ്റ് ഏഴ് ഒമ്പത് മൂന്നിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ അമ്പത് കിട്ടും ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഏഴ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തുള്ള സംഖ്യകളിൽ പൂർണ്ണ വർഗസംഖ്യയാകാൻ സാധ്യത ഇല്ലാത്തത് ഏത് ഓപ്ഷൻസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് അതാണ് പൂർണ്ണ വർഗ്ഗസംഖ്യ ആകാൻ സാധ്യതയില്ലാത്തത് എൺപത്തി എട്ടാമത്തെ ചോദ്യം ഒരു സ്ഥാപനത്തിൽ പതിനഞ്ച് ജോലിക്കാരുണ്ട് അതിൽ നിന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാൾ സ്ഥലം മാറിപ്പോയി പകരം മറ്റൊരാൾ ജോലിക്ക് വന്നപ്പോൾ ജോലിക്കാരുടെ ശരാശരി ഒരു വയസ്സ് കൂടി എങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായം എത്ര വയസ്സാണ് ഓപ്ഷൻസ് അമ്പത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തിയേഴ് ശരി ഉത്തരം ഓപ്ഷൻ ഡി നാൽപ്പത്തിയേഴ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം ഓപ്ഷൻസ് നൂറ്റി അഞ്ച് എണ്ണൂറ്റി അഞ്ച് എണ്ണൂറ്റി അമ്പത്തഞ്ച് എണ്ണൂറ്റി അൻപത് ഉത്തരം എണ്ണൂറ്റി അമ്പത്തഞ്ച് ഓപ്ഷൻ സി തൊണ്ണൂറാമത്തെ ചോദ്യം നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള തീവണ്ടി നൂറ്റി എട്ട് കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഈ തീവണ്ടി നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര എടുക്കും പന്ത്രണ്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് എട്ട് സെക്കൻഡ് ആറ് സെക്കൻഡ് ഉത്തരം ഓപ്ഷൻ ബി പത്ത് സെക്കൻഡ് അടുത്തത് പ്ലസ് എന്നാൽ ഇൻഡു മൈനസ് എന്നാൽ ഹരിക്കണം ഇൻഡു എന്നാൽ പ്ലസ് ഹരണം എന്നാൽ മൈനസും ആയാൽ പന്ത്രണ്ട് മൈനസ് മൂന്ന് ഇൻഡു നാല് പ്ലസ് രണ്ട് ഹരണം അഞ്ചിൻ്റെ വില ഓപ്ഷൻസ് ഏഴ് ഏഴ് പോയിൻറ്റ് ആറ് പൂജ്യം പോയിൻറ്റ് നാല് ഒന്ന് പോയിൻറ്റ് രണ്ട് ഉത്തരം ഓപ്ഷൻ എ ഏഴ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് ഒന്ന് രണ്ട് നാല് ഏഴ് പതിനൊന്ന് ഓപ്ഷൻസ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാല് പതിനാറ് ഉത്തരം ഓപ്ഷൻ ഡി പതിനാറ് സമാന ബന്ധം കണ്ടെത്തുക ചെറുത് വലുത് ഉദയം ഡാഷ് ഉത്തരം അസ്തമയം ബെസ്റ്റ് എന്നതിനെ അറ്റ് പെർസെൻറ്റേജ് ഹാഷ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നും സോപ്പ് എന്നതിന് ഹാഷ് ഇൻഡു സിംബിൾ ഹരണം ആൻഡ് എന്നും കോഡ് നൽകിയാൽ പാസ്റ്റ് എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യാം ഉത്തരം ഓപ്ഷൻ ബി ആണ് ആൻഡ് ഹരണം ഹാഷ് ക്വസ്റ്റ്യൻ മാർക്ക് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ മൂന്നാമത്തേത് ഏത് സംഖ്യ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാനൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏത് പരുന്ത് പുല്ല് തവള പുൽച്ചാടി പാമ്പ് ആണോ അതോ പാമ്പ് പരുന്ത് പുല്ല് തവള പുൽച്ചാടിയാണോ അതോ പുല്ല് പുൽച്ചാടി തവള പാമ്പ് പരുന്താണോ അത് ഓപ്ഷൻ ഡി തവള പുൽച്ചാടി പരുന്ത് പുല്ല് പാമ്പ് ശരീത്രം ഓപ്ഷൻ സി പുല്ല് പുൽച്ചാടി തവള പാമ്പ് പരുന്ത് ഒറ്റയാനെ കണ്ടെത്തുക എ സി ഇ കെ എം ഒ ജി എച്ച് ജെ ആർ ടി വി ഒറ്റയാനായിട്ടുള്ളത് ഓപ്ഷൻ ബി ജി എച്ച് ജെ ആണ് തൊണ്ണൂറ്റിയെട്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ വേറിട്ട് നിൽക്കുന്നത് ഏതാണ് ത്രികോണം ചതുരം സാമാന്ത്രികം സമചതുരം ഓപ്ഷൻ എ ത്രികോണം ഓപ്ഷൻ എ ത്രികോണമാണ് ശരീത്രം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം രണ്ട് കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ നാല് മടങ്ങ് വയസ്സായിരുന്നു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകളുടെ മൂന്ന് മടങ്ങ് വയസ്സാകും എന്നാൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഓപ്ഷൻസ് പതിനഞ്ച് അഞ്ച് പത്ത് ഇരുപത് ശരി ഉത്തരം ഓപ്ഷൻ സി പത്ത് അവസാനത്തെ ചോദ്യം നാൽപ്പത് ഒരു ക്ലാസ്സിൽ ലതയുടെ റാങ്ക് മുന്നിൽ നിന്ന് പതിനഞ്ചാമതാണ് എങ്കിൽ അവസാനത്തൊന്നും ലതയുടെ റാങ്ക് എത്ര ചരിത്രം ഓപ്ഷൻ ഡി ഇരുപത്തി ആറ്